ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ ബിരിയാണിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പോൾ സേമിയ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കഷ്ണം പട്ട, പിന്നെ 3 ഏലക്കായ, കൂടാതെ 4 ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റുന്നതിനിടയിൽ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആയി തോന്നിയത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ പൊടികളൊക്കെ നന്നായി വഴന്ന് കിട്ടി. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളി കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റാം. അതും കഴിഞ്ഞ് ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. നമ്മൾ എടുക്കുന്ന സേമിയത്തിൻ്റെ അളവ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചേർക്കാൻ. ഞാനിവിടെ വറുത്ത സേമിയയാണ് എടുത്തത്. വറുക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 മുട്ട പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു പകരം മുട്ട കുറച്ച് ഓയിലിൽ ഒന്ന് വറുത്ത് ചിക്കിയെടുത്ത് ചേർത്താലും മതി. അപ്പോൾ മുട്ട കൂടി ചേർത്ത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരും വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇതാ ഇപ്പോൾ സേമിയ എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും വെന്ത് കൊഴിഞ്ഞിട്ടോ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടോ ഇല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സേമിയ ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ എളുപ്പത്തിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഇനി ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ അടിപൊളി വീഡിയോ ആയി വരും വരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ. ബൈ ബൈ.